ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിട്ട് ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടൊരു വടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ടൊരു വടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ചെറുപയർ കൊണ്ട് വട തയ്യാറാക്കുമെന്ന് നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയർ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയ ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പം ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു സവോള, അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. ഞാനിപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം, വടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതാണ് നമുക്ക് വട തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയർ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. കാരണം ഒരുപാട് അങ്ങ് നമുക്ക് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിയിൽ നല്ലോണം അരഞ്ഞിട്ടുണ്ടാവും, മേൽഭാഗം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചിലപ്പോൾ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പെരിഞ്ചീരകം അതും കൂടെ ചേർത്ത ശേഷം ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കരുത്, ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇതുപോലെ അങ്ങ് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ അരഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്, കാരണം പേസ്റ്റ് പോലെയാവും. ഇപ്പം നമ്മുടെ വട കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കാം. അറിയാത്ത പയറുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ രണ്ടായിട്ട് പിളർന്ന് വരും. അപ്പം ഇങ്ങനെ വട തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ പയറായിട്ട് കഴിക്കാനായിട്ട്. പയർ അരിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനാണ് ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ചെറുതായിട്ട് തരിതരിപ്പോടെയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വടൻ്റെ ബാറ്റർ അങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഉഴുന്ന വടൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ പരിപ്പ് വടൻ്റെ ഷേപ്പോ, അതും അല്ലെങ്കിൽ നമ്മൾ പക്കോട ഒക്കെ ഉണ്ടാക്കില്ലേ ചെറിയ ചെറിയ ബോളായിട്ട്, അതുപോലെയാണെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഉഴുന്ന വടയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഹോൾസ് ആക്കിയാൽ മതി. പരിപ്പ് വടയാകുമ്പോൾ നമ്മൾ നോർമലായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ പക്കോടൻ്റെ ഷേപ്പാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത് നല്ല മൊരിഞ്ഞു വട നമുക്ക് കിട്ടും. ഞാനിപ്പോൾ എന്തായാലും നമ്മൾ സാധാ പരിപ്പ് വടയ്ക്ക് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് പരത്തരുത് കേട്ടോ, കാരണം ഉൾവശം ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കിനി വട ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്ക് സ്റ്റവ് അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോരോ വടയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എപ്പോഴും വട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്ക് സ്റ്റവ് അങ്ങ് കമ്മിയാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ മേൽവശം പെട്ടെന്ന് നിന്ന് കളർ ചേഞ്ച് ആവും, ഉൾവശം ഒട്ടും വെന്ത് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ പറയുന്നത്. ഇട്ടതും അപ്പം തന്നെ തിരിച്ചിടരുത്, രണ്ട് മൂന്ന് സെക്കൻഡ് വിട്ട ശേഷം വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട ശേഷം നല്ലോണം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ സ്റ്റവ് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ. എണ്ണ നല്ലോണം ചൂടായ ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ വടൻ്റെ കളറെല്ലാം നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വടയങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കാം. അപ്പോൾ ഈ വട തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പയർ അരച്ചെടുക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളമില്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കരുത്, ഒരുപാട് നൈസായി കഴിഞ്ഞാൽ നമ്മുടെ വട ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് വേണം വെക്കേണ്ടത്. എണ്ണ ചൂടായ ശേഷം നമുക്ക് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വട തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, നമ്മുടെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. വട റെഡിയാക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ പാതി വട അങ്ങ് കായയായി.
നല്ല ചായനോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം ഫ്രണ്ട്സ്. തയ്യാറാക്കിയ ശേഷം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കടല കൊണ്ടൊരു വട പറഞ്ഞിട്ട്. അത് കുറേ പേര് കണ്ട ശേഷം നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുറേ പേര് ട്രൈ ചെയ്ത ശേഷവും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലത്തുള്ള കമൻസാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനൊരു ഉന്മേഷം തരുന്നത്. തുടർന്നും ഇതുപോലത്തുള്ള സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും വീഡിയോകൾ കാണുക, കണ്ട ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നന്ദി, നമസ്കാരം.